വീട്ടിലെ നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. പായസം നമ്മൾ ഭൂരിഭാഗം കേരളീയസിനും ഇഷ്ടമാവുമല്ലോ അല്ലേ. ഏത് ഒക്കേഷൻസിലും നമ്മുടെ ഏത് മെയിൻ ഒക്കേഷൻസ് എടുത്തു കഴിഞ്ഞാലും നമ്മൾ എന്തായാലും പായസം ഒരു മെയിനായിട്ടുള്ള ഒരു ഡിഷായിട്ട് ഉണ്ടാക്കും. ഇപ്പോൾ വിഷു ആയാലും ഓണമായാലും ഈദായാലും എന്തായാലും നമ്മൾ പായസം ഒന്നും ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് നമ്മൾ നാട്ടിലൊക്കെ മുന്നേ ഒക്കെ ഉണ്ടാക്കിയിരുന്ന ബേസിക് ആയിട്ടുള്ള നമ്മുടെ അരി കൊണ്ടുണ്ടാക്കുന്ന പായസമാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ചെറിയൊരു വ്യത്യാസ രീതിയിൽ തന്നെയാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കിയപ്പോൾ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റെസിപ്പി ഞാൻ വെച്ച് എന്തായാലും നിങ്ങളായിട്ടും കൂടി ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മുടെ മുന്നേ ഒക്കെ ഉണ്ടാക്കിയിരുന്ന അതേ ഓർമ്മകൾ ഒക്കെ നമുക്കൊന്ന് പിന്നെയും നൊസ്റ്റാൾജിക് മെമ്മറീസ് അങ്ങനെയൊക്കെ വരില്ല, അതൊക്കെ നമുക്ക് റിവൈവ് ചെയ്യണ പോലെ ആയിരിക്കും ഈ പായസം എന്ന് കഴിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ടേസ്റ്റി ആയിട്ട് വെരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അരി പായസം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വരുന്ന ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 3/4 ഗ്ലാസ് ഉണക്കല്ലരി അല്ലെങ്കിൽ പായസം അരിയാണ്. ഇത് ഞാൻ കുറച്ച് വെള്ളത്തിൽ 20 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 1.5 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂണ് നെയ്യ്, പിന്നെ കുറച്ച് റേസിൻസും കാഷ്യൂവും നെയ്യിൽ വറുത്തതാണ്. 2 ഏലക്ക എടുത്തിട്ടുണ്ട്. ഇത് ഷുഗർ കൂട്ടിയിട്ട് നമ്മൾ പൊടിച്ചാൽ വേഗം പൊടിയും. പിന്നെ നമുക്ക് ആവശ്യം പഞ്ചസാരയാണ്. പഞ്ചസാര എത്ര വെച്ചാൽ 1.5 ഗ്ലാസ്സാണ് ഞാനിവിടെ എടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂട്ട് കുറയ്ക്കുകയോ ചെയ്യുക കേട്ടോ. ഇത് ഞാൻ ഇവിടുത്തെ ടേസ്റ്റ് അനുസരിച്ചിട്ടൊന്ന് പറഞ്ഞതാണ്. 1.5 ഗ്ലാസ്സാണ് എടുക്കുന്നത് കേട്ടോ. പിന്നെ ആവശ്യം 3/4 ലിറ്റർ വെള്ളമാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ അരിപ്പായസം ഉണ്ടാക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സാധാരണ പായസം നമ്മൾ ഉരുളിയിലല്ല ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് ഇവിടെ ഇപ്പോൾ ഉരുളി ഇല്ലാത്ത കാരണം കൊണ്ട് ഞാനൊരു സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഇപ്പോൾ ഗ്യാസ് ഓൺ ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പാലൊഴിക്കാം കേട്ടോ. നമ്മൾ 1.5 ലിറ്റർ ആണല്ലോ പാലെടുക്കുന്നത്, അതിതിലേക്ക് ഒഴിക്കണേ. ഇനി ഇതിലേക്ക് 3/4 ലിറ്ററോളം വെള്ളം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ ചിലർക്ക് അരിപ്പായസം എങ്ങനെയാ വെച്ചാൽ കുറച്ച് നല്ല ലൂസായിട്ട് വേണ്ടി വരും. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറച്ചും കൂടി കൂട്ടുക കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ കുറച്ച് കട്ടിയിൽ ഉണ്ടാക്കണേ എന്ന് വെച്ചാൽ അധികമല്ല, ഒരു മീഡിയം കട്ടിയിൽ. അതുകൊണ്ടാണ് ഇവിടെ 3/4 ലിറ്റർ വെള്ളം എടുത്തിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഞാൻ നല്ല കഴുകി തുടച്ച ഒരു കയ്യിലാണ് എടുത്തിരിക്കുന്നത്, സ്റ്റീൽ കയ്യിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നോൺ വെജ് ഉണ്ടാക്കണം നമ്മൾ സ്പാച്ചുലൊക്കെയാണ് എടുക്കുന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ചിലപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ചെറിയ പാർട്ടിക്കിൾസ് വരെ ഇൻ കേസ് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പാലിനോട് ഇങ്ങനെ ചേർക്കുന്ന സമയത്ത് മിക്സ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പാൽ പിരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് മിക്കതും നമ്മളിങ്ങനത്തെ സ്റ്റീൽ കയ്യിൽ ഉപയോഗിക്കുകയായിരിക്കും നല്ലത്, ഐ മീൻ നോൺ വെജിന് അധികം യൂസ് ചെയ്യാത്ത കയ്യിൽ. ഇപ്പോൾ ഇവിടെ പാൽ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നന്നായി കഴുകിയിട്ട് കുതിർത്തി ഊറ്റി വെച്ച അരി ഉണ്ടല്ലോ പായസം അരി, അത് ഇതിലേക്ക് ഇടാം കേട്ടോ. ഇപ്പോൾ അരി ഇട്ട ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നമുക്ക് ഒരു 35 to 40 മിനിറ്റ് വരെ ഒന്ന് വേവിക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിത് വേവിക്കാൻ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കും വേണം കേട്ടോ. ഇപ്പോൾ ഒരു 40 മിനിറ്റിന് ശേഷം നോക്കൂ, ഈ അരി നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് പഞ്ചസാര ഇടാം കേട്ടോ. ഇപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ. ഒരു 5-10 മിനിറ്റിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ ദാ പഞ്ചസാര നന്നായി അലിഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം നന്നായി മിക്സും ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഏലക്ക പൊടിച്ചത് ഇടണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പഞ്ചസാരയിൽ പൊടിച്ചു കഴിഞ്ഞാൽ ഏലക്ക പെട്ടെന്ന് പൊടിയും. പക്ഷേ നമ്മൾ ഇതിങ്ങനെ സ്ട്രെയിൻ ചെയ്തിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. എന്താ വെച്ചാൽ ഏലക്കയുടെ പാർട്ടിക്കിൾസ് ഉണ്ടാവും, അത് കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ റേസിൻസും കാഷ്യൂ ഇടാം. ഫൈനലി നമ്മളിതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിക്കാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് അബ്ബാറ ടേസ്റ്റ് കേട്ടോ, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത് ഗ്ലാസ്സിൽ വെച്ച് വാങ്ങിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതേപോലെ നല്ല ട്രഡീഷണൽ രീതിയിലുള്ള നമ്മുടെ അരിപ്പായസം നിങ്ങളൊന്ന് വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്താ വെച്ചാൽ ഇത് അത്രയും നല്ലൊരു റെസിപ്പിയാണ്.
അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെല്ലൈക്കൻ അമർത്തിയാൽ മാത്രമാണ് എൻ്റെ നെക്സ്റ്റ് വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നു കേട്ടോ. അപ്പോൾ ഇനിയും വേറെ നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ പ്ലീസ് ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് ആൻഡ് ബൈ ഫ്രം അടുക്കളയിലും കാര്യം.